ഹലോ എവ്രി വൺ മൈ നെയ്മെ റിൻഷ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എസ് ടി ഇ സിലബസ് പ്രകാരം തേർഡ് ബി കോമിനും തേർഡ് ബി ബി എക്കുമുള്ള ഇൻഫോർമാറ്റിക് സ്കിൽസ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നുള്ള പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ വൺ ഇൻഫർമേഷൻ ടെക്നോളജി ലെറ്റ് സീ വാട്ട് ആർ ദ ടോപ്പിക്സ് കവേർഡ് ഇൻ ദിസ് ചാപ്റ്റർ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ നെസസിറ്റി ഓഫ് കമ്പ്യൂട്ടേഴ്സ് History of computer, basic structure of computer, problems of computerization, types of computers, history of information technology, advantages and disadvantages of information technology, data, information, and knowledge, information management, knowledge management, use of IT in teaching and learning. Yes, I agree, it's a lengthy chapter. പക്ഷേ ഇതിലുള്ള സെവൻറ്റി പെർസെൻ്റ് കാര്യങ്ങളും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അതൊന്ന് റീഫ്രഷ് ചെയ്താൽ മതി ബാക്കിയുള്ള തേർട്ടി പെർസെൻ്റ് പുതിയതായിട്ട് പഠിക്കാനുള്ളൂ സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ടോപ്പിക് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് അവർ എവറി ഡേ ലൈഫ്സ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഫുഡ് ഷെൽട്ടർ ക്ലോത്ത് പോലെ നമ്മളൊരു ബേസിക് ആയി മാറിയിരിക്കുകയാണ് ആൻഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ് ഇറ്റ് ഇസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ബിസിനസ് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി മാർക്കറ്റിംഗ് ഫീൽഡിൽ അങ്ങനെ ഓവറോൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഐ ടി യൂസ് ചെയ്യുന്നു ലെറ്റ് സീ വാട്ട് ഇസ് ഐ ടി ഐ ടി റെഫേഴ്സ് ടു എനിത്തിങ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടിംഗ് ടെക്നോളജി സച്ചാസ് നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ദ ഇൻ്റർനെറ്റ് ഓർ ദ പീപ്പിൾ ദാറ്റ് വർക്ക് വിത്ത് ദീസ് ടെക്നോളജീസ് അപ്പോൾ ഐ ടി എന്ന് പറയുന്നത് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇതൊക്കെയായിട്ട് കണക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിനെല്ലാം കൂടിയും ചേർത്താണ് ഐ ടി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്ലേസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഇറ്റ്സ് കൺവേർഷൻ ടു ഇൻഫർമേഷൻ അപ്പോൾ ഐ ടി എന്ന് പറയുമ്പം അതിലേറ്റവും കൂടുതൽ റോള് വഹിക്കുന്നത് കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടർ ഡാറ്റ കളക്ട് ചെയ്യുകയും ആ കളക്ട് ചെയ്ത ഇൻഫാറ്റയെ കൺവേർട്ട് ചെയ്തിട്ട് ഇൻഫോർമേഷൻ ആക്കിയിട്ട് നമുക്ക് തരികയും ചെയ്യുന്നു ഓക്കെ സോ ലെറ്റ് സീ ദ ഡെഫിനേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഇറ്റ്സ് ആൻ എലക്ട്രോണിക് മെഷീൻ ഡിസൈൻ ടു ആക്സെപ്റ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് പെർഫോംസ് അരിത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഓൺ ദ ഡാറ്റ അക്കോർഡിംഗ് ടു എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഔട്ട് പുട്ട് ദ റിസൾട്ട് ഓ ഇൻഫർമേഷൻ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പ്രകാരം അതിൻ്റെ മുകളിൽ അരിത്തമാറ്റിക് മീൻസ് മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ലോജിക്കൽ ഓപ്പറേഷൻസ് മീൻസ് കമ്പയറിംഗ് ഓർ ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ് ഇവയൊക്കെ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് അഥവാ ഇൻഫർമേഷൻ നമുക്ക് തിരിച്ചു തരുന്ന ഒരു ഇലക്ട്രോണിക് മെഷീനാണ് കമ്പ്യൂട്ടർ നെക്സ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ഇനി നമുക്ക് കമ്പ്യൂട്ടറിനെ ഒന്ന് കീറി മുറിച്ച് പഠിക്കാം ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫങ്ഷനിങ് മോഡൽ എന്ന് പറയുന്നത് ദിസ് മോഡൽ ഈസ് പ്രപ്പോസ്ഡ് ബൈ ജോൺ വോൺ ന്യൂമാൻ ഹീസ് എ മാത്തമാറ്റീഷ്യൻ ആൻഡ് എ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് അപ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ഇൻപുട്ട് യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ് നിന്ന് സി പി യുയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു ഈ സി പി യുനെ പാർട്സ് പാർട്സ് ആക്കിയതാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നൊക്കെ അപ്പോൾ ഫസ്റ്റ് കൺട്രോൾ യൂണിറ്റ് ദെൻ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ദെൻ രജിസ്റ്റേഴ്സ് അതുപോലെ സ്റ്റോറേജ് യൂണിറ്റും മുകളിൽ കാണാം നെക്സ്റ്റ് ഇതിന്ന് പ്രോസസ്സിങ്ങും സ്റ്റോറേജും എല്ലാം കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് പുറത്തേക്ക് വരുന്നു ഔട്ട്പുട്ട് യൂണിറ്റിലൂടെ ഓക്കെ ഇനി ഇതിലുള്ള ഓരോ പാർട്സിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ് ഇൻപുട്ട് യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ് എന്താണ് ചെയ്യുന്നത് ആക്സെപ്റ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്നിട്ട് അതിനെ കൺവേർട്ട് ഇൻ ടു എ ഫോം ആക്സപ്റ്റബിൾ ടു ദ കമ്പ്യൂട്ടർ അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ ആ ഡാറ്റെ അതായത് ഹ്യൂമൻ റീഡബിൾ സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ ഏതാണ് ബൈനറി ലാംഗ്വേജ് ഇപ്പോൾ ബൈനറി ഫോമാറ്റ് ബൈനറി ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ സീറോവും വണ്ണും കൊണ്ട് അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ മൊത്തം സീറോ വൺ ആയിട്ടാണ് കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ് അതാണ് അപ്പോൾ അത് കൺവേർട്ട് ചെയ്യും എന്നിട്ടോ സപ്ലൈസ് ദ ഡാറ്റ ടു കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ് എന്നിട്ട് ഈ പ്രോസസ്സറിനേക്ക് ഈ കൺവേർട്ട് ചെയ്ത ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്നു അപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ടെക്സ്റ്റ് ഇമേജ് ഓഡിയോ വീഡിയോ എക്സെട്ര ഈ ഡാറ്റ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസസ് കീബോർഡ് മൗസ് സ്കാനേഴ്സ് ഡിജിറ്റൽ ക്യാമറ മൈക്രോഫോൺ എക്സെട്ര അതായത് ടെക്സ്റ്റൽ ഡാറ്റ നമ്മൾ കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്യുന്നു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മൗസ് ക്ലിക്കിലൂടെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു ഇമേജ് ഡാറ്റ ആണെങ്കിൽ നമ്മൾ സ്കാനർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്കാക്കുന്നു ഡിജിറ്റൽ ക്യാമറ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇമേജും ഓഡിയോ വീഡിയോ ഇതൊക്കെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഓഡിയോ ഇൻസേർട്ട് ചെയ്യാനാണ് ഇൻപുട്ട് ചെയ്യാനാണ് മൈക്രോഫോൺ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഡിവൈസസ് ഒക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് അതിൻ്റെ ഒരു പിക്ചർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് സി പി യു ഇസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ ഈ സി പി യു എന്നുള്ള ടേം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം മുതലേ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ബട്ട് ദ ഡിസൈൻ ആൻഡ് ഫോം ഹാവ് ചേഞ്ച്ഡ് ഓവർ ദ ടൈം ബട്ട് ദ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് റിമെയിൻ ദ സെയിം ഓൾ മേജർ കമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്പാരിസൺസ് ആർ പെർഫോംഡ് ഇൻ സി പി യു ഇറ്റ് കൺട്രോൾസ് ആൻഡ് ആക്ടിവേറ്റ്സ് അതർ യൂണിറ്റ്സ് ആസ്വെൽ ദർ ആർ ത്രീ കോമ്പണൻസ് വിചാർത്ത കൺട്രോൾ യൂണിറ്റ് ആത്തമാറ്റിക് ലോജിക് യൂണിറ്റ് രജിസ്റ്റേഴ്സ് ഇനി കൺട്രോൾ യൂണിറ്റ് എന്താണെന്ന് നോക്കാം ആസ് എ നെയ്മ് ഇംപ്ലോയ്സ് ഇറ്റ് കൺട്രോൾസ് ഓൾമോസ്റ്റ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് കമ്പ്യൂട്ടർ ഇറ്റ് ഡയറക്റ്റ് ദ എൻഡർ കമ്പ്യൂട്ടർ സിസ്റ്റം ടു ക്യാരി ഔട്ട് സ്റ്റോർഡ് പ്രോഗ്രാം ആൻഡ് ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കൺട്രോളും നിൽക്കുന്നത് കൺട്രോൾ യൂണിറ്റിൻ്റെ കയ്യിലാണ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബോത് എൽ യു ആൻഡ് മെയിൻ മെമ്മറി ഇപ്പോൾ അരത്തമാറ്റിക് ലോജിക് യൂണിറ്റുമായിട്ടും മെയിൻ മെമ്മറി ആയിട്ടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അവരോട് തിരിച്ച് ഇൻഫർമേഷൻ വാങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഇറ്റ് പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ് അതായത് വിച്ച് വൺ ഇസ് ബിഗ്ഗർ ആൻഡ് വിച്ച് വൺ ഇസ് സ്മോളർ ഓർ ട്രൂ ഓർ ഫോൾസ് അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ കമ്പാറിങ് ഓപ്പറേഷൻസിനാണ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇനി എ എൽ യു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോൺ വോൺ ന്യൂമാൻ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആൾ ഡ്യൂറിങ് ദ ഇൻവെൻഷൻ ഓഫ് എഡ്വാക്ക് അദ്ദേഹം എഡ്ബാക്ക് എന്ന് പറഞ്ഞ ആ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്ന ആ സമയത്താണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നെ അരിതമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ലോജിക്കൽ ഓപ്പറേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു കംപേറിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ് നെക്സ്റ്റ് ഈസ് രജിസ്റ്റേഴ്സ് രജിസ്റ്റേഴ്സ് ആ സ്മോൾ സെറ്റ് ഓഫ് ഡാറ്റ ഹോൾഡിംഗ് പ്ലേസസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന പ്രോസസറിനുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളെയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് മേ ഹോൾഡ് ഇൻസ്ട്രക്ഷൻ സ്റ്റോറേജ് അഡ്രസ് ബിറ്റ് സീക്വൻസ് എക്സെട്ര അതായത് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കാം ഒരുപക്ഷെ അതിൽ അതുപോലെ സ്റ്റോറേജ് അഡ്രസ്സ് ആയിരിക്കാം അതുപോലെ ബിറ്റ് സീക്വൻസ് ബിറ്റ് സീക്വൻസ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ബൈനറി ലാംഗ്വേജിലാണ് കമ്പ്യൂട്ടറിൽ മനസ്സിലാവുന്ന ലാംഗ്വേജ് അപ്പോൾ അത് സീറോ വൺ ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു സീക്വൻസ് സ്റ്റോർ ചെയ്യുക ഇതൊക്കെയാണ് രജിസ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ

ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ ഇൻസ്ട്രക്ഷനെ ഹോൾഡ് ചെയ്യുന്ന ഡാറ്റ രജിസ്റ്റർ ആണ് സോറി രജിസ്റ്റർ ആണ് നെക്സ്റ്റ് പ്രോഗ്രാം കൗണ്ടർ അതായത് അടുത്ത എന്താണോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷനെ ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് അപ്പോൾ ഈ രജിസ്റ്ററിൻ്റെ ഈ ഡീറ്റെയിൽസ് ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ അതൊന്നും സിലബസിലില്ല ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് രജിസ്റ്റർ ഏതാണെന്ന് അറിയേ അതിൻ്റെ എക്സ്പാൻഷനും ഓർത്ത് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ഉള്ളത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് അത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്സ്